ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചക്കടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾക്ക് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ചക്കടയാണ്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടാവും, ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ടേസ്റ്റ് ഇത്തിരി വെറൈറ്റിയാണ്, കാരണം വെച്ചാൽ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ടാണ് ചക്ക വെച്ചിട്ടുള്ളത്. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിനായിട്ട് ഞാനൊരു 2 കപ്പ് ചക്ക അരച്ച് നല്ല ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് മതിയാവും, നല്ല മധുരമുള്ള ചക്ക തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി ഒരു 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ അരിപ്പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അപ്പത്തിനും ഇടിയപ്പത്തിനും കുഴക്കുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. അതിനേക്കാളും കുറച്ചും കൂടി നനവ് വേണം ഈ നമ്മൾക്ക് അടയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിക്ക് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് ശർക്കരപ്പാനി അരിച്ച് ഉരുക്കി അരിച്ചെടുത്തതാണ്. അതിലേക്ക് നമ്മൾ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഏലക്ക ചാച്ചും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. അപ്പോൾ ശർക്കരയും നാളികേരം കൂടി നന്നായിട്ട് വരട്ടിയെടുക്കാം. പകുതി ഒന്ന് വരണ്ട് വരുമ്പോൾ നമ്മൾ ചക്ക ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം ചക്കയിലും വെള്ളം ഉണ്ട്, അപ്പോൾ പിന്നെ വീണ്ടും അത് അങ്ങനെ കുറുകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് വരണ്ട് വരുമ്പോൾ നമുക്ക് ചക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ചക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കയും ചേർത്ത് നമ്മളിത് നന്നായിട്ട് വരട്ടിയെടുക്കാം കേട്ടോ. നമ്മൾക്ക് ഫില്ലിംഗ് ആണ് വേണ്ടത്, അപ്പോൾ നന്നായിട്ട് വരട്ടിയെടുക്കുക. അല്ലെങ്കിൽ ഫില്ലിംഗ് ഒലിച്ചു പോകും. നമ്മൾ ഇത് നന്നായിട്ട് വരട്ടിയെടുത്തില്ലെങ്കിൽ, നല്ല കട്ടിയിലായില്ലെങ്കിൽ ഫില്ലിംഗ് ഒഴിച്ചു പോകും. പിന്നെ ഇതിലേക്ക് അറ്റ് ലാസ്റ്റ് ഞാൻ ഇച്ചിരി ചുക്ക് പൊടിച്ചും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡിയാണ്, ഇത് ചൂടാറാനായിട്ട് നീക്കി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇതായി, ഇതേപോലെ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇലയിൽ നല്ല കനം കുറച്ച് പരത്തിയെടുക്കാം. നല്ല കനം കുറഞ്ഞ് തന്നെ നന്നായിട്ട് പരത്തിയെടുക്കണം. കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, കനം കുറഞ്ഞാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പരത്തിയെടുക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക, എല്ലാം നമ്മൾ മടക്കുക. അപ്പം ഞാനിവിടെ ഇഡലിച്ചെമ്പിലാണ് നമ്മുടെ അപ്പം വേവിച്ചെടുക്കുന്നത്. അത് നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. ഗ്യാസിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയല്ലേ. അപ്പോൾ വിറകടുപ്പിൽ ഞാൻ ഇഡലിച്ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആവി വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ അട വയ്ക്കുക, ഇത്രയേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് കൂടുതൽ എടുത്തു ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ചക്കടവട റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്, നല്ല രസമുണ്ട് ഉള്ളിൽ ആ ഫില്ലിങ്ങും ചക്കയും നാളികേരവും കൂടിയൊക്കെ കടിക്കുമ്പോൾ. ഇതുപോലെ തന്നെ നമുക്ക് കൊഴുക്കട്ടി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കൊഴുക്കട്ടയും, നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് കൊഴുക്കട്ടയും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ഇതുപോലെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.